ഡോക്ടർ വിജയകുമാർ, വളരെ പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിലാണ് ഈ ബജറ്റ് അവതരണം വരുന്നത്. പ്രത്യേകിച്ചും കോവിഡ് ഉണ്ടാക്കിയ വലിയ ആഘാതം, ആ ആഘാതത്തിൽ നിന്നും രാജ്യം പതുക്കെ മറികടന്ന് മുന്നോട്ട് പോകുന്ന ഒരു സമയം. നികുതി വരുമാനത്തിലടക്കം തന്നെ, നേരിട്ടുള്ള വരുമാനത്തിലടക്കം തന്നെ വലിയ വർധന ഉണ്ടാകുന്നു. രാജ്യം വീണ്ടും പഴയ വളർച്ചാ നിരക്ക് തിരികെ പിടിക്കുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാക്കുന്ന സമയത്താണ് ഈ ബജറ്റിൻ്റെ അവതരണം വരുന്നത്. സ്വാഭാവികമായിട്ടും മുൻവശത്തേക്കാൾ കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യത്തിലായിരിക്കുമോ ഈ ബജറ്റ് വരുന്നത്. സർക്കാരിന് വളരെ കൃത്യമായി ചില പദ്ധതികളിലേക്ക് വീണ്ടും മുന്നോട്ട് പോകാനുള്ള ഒരു ശക്തി, ഒരു ധൈര്യം എല്ലാം ഈ സാമ്പത്തിക സ്ഥിതി നൽകുന്നുണ്ടോ? അഭിലാഷ്, മൊത്തത്തിൽ ഒരു സ്ഥൂല കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ കൂടുതൽ കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കൂടുതൽ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സാഹചര്യമാണുള്ളത്. പ്രധാനമായിട്ടും നികുതി വരുമാനത്തിൽ പ്രതീക്ഷിച്ചതിലും ഗണ്യമായിട്ടുള്ള ഒരു വർധനവ് ഈ വർഷം അവസാനിക്കുമ്പോൾ, മാർച്ച് 31 അവസാനിക്കുമ്പോൾ കഴിഞ്ഞ ബജറ്റിൽ പ്രതീക്ഷിച്ച 16% ടാക്സ് റവന്യൂ ഗ്രോത്ത് എന്നുള്ളത് 27% വർദ്ധിക്കാനാണ് സാധ്യത. പ്രത്യേകിച്ച് കോർപ്പറേറ്റ് ടാക്സിലും പേഴ്സണൽ ഇൻകം ടാക്സിലും ജി എസ് ടിയിൽ കഴിഞ്ഞ 4 തുടർച്ചയായിട്ട് 1.3 ലക്ഷം കൂടുതൽ വരുമാനം, നികുതി വരുമാനം ഉണ്ടായിട്ടുണ്ട്. അത് സർക്കാരിൻ്റെ സാമ്പത്തിക സ്ഥിതിയെ, വരുമാന സ്ഥിതിയെ കൂടുതൽ ശക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇക്കണോമിക് സർവേ ഇന്നലെ വളരെ ധൈര്യത്തോടെ പ്രഖ്യാപിച്ചത്, ദർ ഇസ് ഇനഫ് സ്പേസ് ഫോർ കാപെക്സ് എന്ന് പറഞ്ഞു, ഫിസ്കൽ സ്പേസ് ഫോർ കാപെക്സ്. അതുകൊണ്ട് കൂടുതൽ, അഭിലാഷ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ, ഇൻഫ്രാസ്ട്രക്ചറിന് കൂടുതൽ ഊന്നൽ നൽകിയിട്ടുള്ള ഒരു ബജറ്റ് ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നെ സമ്പദ് വ്യവസ്ഥ ശക്തമായിട്ട് തിരിച്ചു വരുന്നുണ്ട്, വളർച്ച തിരിച്ചു വരുത്തുന്നുണ്ട് എന്നുള്ളത് വളരെയധികം അഭിലഷണീയമായിട്ടുള്ള കാര്യമാണ്. ഈ വർഷം 9.2% സാമ്പത്തിക വളർച്ച, അടുത്ത വർഷം വീണ്ടും അത് 8 മുതൽ 8.5% വരെ എന്നുള്ള ഒരു റിയലിസ്റ്റിക് പ്രൊജക്ഷൻ ഉണ്ട്. ഈ രണ്ടും കൂടെ കൂടുന്ന സമയത്ത് ഈ 2 കാലയളവിൽ ലോകത്തിലെ ലാർജ് ഇക്കോണമീസിൽ ഏറ്റവും ശക്തമായിട്ടുള്ള സാമ്പത്തിക വളർച്ച ഇന്ത്യയിലായിരിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അത് വളരെ ശക്തമായിട്ടുള്ളൊരു പോസിറ്റീവാണ്. പക്ഷെ അതേസമയം നമ്മൾ ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം, ഇത് ഒരു വ്യാപകമായിട്ടുള്ള വളർച്ചയല്ല, ഒരു വൈഡ് സ്പ്രെഡ് ആയിട്ടുള്ള ഗ്രോത്ത് അല്ല. ചില മേഖലകൾ, ഓർഗനൈസ് സെക്ടർ, സംഘടിത മേഖലയിൽ, ആ സംഘടിത മേഖലയിലെ ചില പ്രത്യേകമായിട്ടുള്ള വ്യവസായങ്ങൾ, IT, ഫാർമസ്യൂട്ടിക്കൽസ്, സ്പെഷ്യാലിറ്റി കെമിക്കൽസ്, ടെലികോം, കൺസ്ട്രക്ഷൻ, ഈ വക മേഖലകൾ, ഇതൊക്കെ നല്ലതാണ്, ഒരുപാട് തൊഴിലവസരങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. ഈ മേഖലകളിലാണ് കാര്യമായിട്ടുള്ള കുതിപ്പ് ഉണ്ടാകുന്നത്. അതേസമയത്ത് 11.1 ജനങ്ങൾ ജോലി ചെയ്യുന്ന MSME സെഗ്മെൻറ്റിൽ കാര്യമായിട്ടുള്ള പ്രതിസന്ധി ഉണ്ട്. പ്രത്യേകിച്ച് കസ്റ്റമർ ടച്ച് പോയിൻ്റ്സ് ഉള്ള പിന്നെ ട്രാൻസ്പോർട്ടേഷൻ, ട്രാവൽ, എൻ്റർടൈൻമെൻറ്റ്സ്, ഹോട്ടൽസ്, റെസ്റ്റോറൻറ്റ്, ഈ വക മേഖലകളിലൊക്കെ തന്നെ പ്രതിസന്ധി തുടരുകയാണ്. അതുകൊണ്ട് ഈ വളർച്ച കൂടുതൽ വ്യാപകമാക്കാൻ MSME സെഗ്മെൻറ്റിന് കഴിഞ്ഞ വർഷത്തിൽ തന്നെ ഗവൺമെൻറ് 3 ലക്ഷം രൂപയുടെ ഒരു കൊളാറ്ററൽ ഇല്ലാതെ തന്നെ വായ്പ കൊടുക്കുന്ന സംവിധാനം, അതിന് 10,000 രൂപ ബജറ്റിൽ തന്നെ നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം കൊളാറ്ററൽ ഇല്ലാണ്ടാണ് ലോൺ കൊടുക്കുന്നത്. അപ്പോൾ ഒരു ഡിഫോൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ അതിൻ്റെ ബാധ്യത സർക്കാർ ഏറ്റെടുക്കും എന്നുള്ളതാണ്. അതിൽ കാര്യമായിട്ടുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ടെങ്കിലും വേണ്ടത്ര ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു മേഖലയ്ക്ക് കൂടുതൽ കൈത്താങ്ങാവുന്ന തരത്തിലുള്ള പുതിയ പ്രഖ്യാപനങ്ങൾ തീർച്ചയായിട്ടും ബജറ്റിൽ പ്രതീക്ഷിക്കാം. ചുരുക്കി പറയുകയാണെങ്കിൽ, ഈ ശക്തമായിട്ടുള്ള തിരിച്ചുവരവ് സമ്പദ് വ്യവസ്ഥയിലുണ്ട്, വളർച്ച നല്ലതാണ്, പക്ഷേ അത് കൂടുതൽ വ്യാപകമാക്കണം, പ്രത്യേകിച്ച് MSME സെഗ്മെൻറ്റിൽ, ഗ്രാമീണ മേഖലയിൽ. അതുകൊണ്ട് തന്നെ നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിക്കും കൂടുതൽ നീക്കിയിരുപ്പ് ഈ ബജറ്റിൽ പ്രതീക്ഷിക്കാവുന്നതാണ്.